ശ്രീ എവിടെ? ഞാൻ വിളിക്കും. ഞാൻ ഇന്ന് ഈശ്വരമഠത്തിൽ വന്നിരുന്നു എന്ന മുത്തശ്ശന് വെറുതെ തോന്നിയതാ. കാവ്യ ദേട്ടനോട് പറയരുത്. തൽക്കാലം എന്റെ പ്രയോറിറ്റി അതിനല്ല. എന്നാലും എന്റെ ചോദ്യങ്ങൾക്ക് നീ പിന്നീട് മറുപടി പറയേണ്ടി വരും. കാവ്യോ? നിന്റെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞോ? എന്താ ശ്രീ കലാക്ഷേത്രയിൽ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. രാധികാന്റെയാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്ക് ഉറപ്പാണ് കാവ്യ. ഇന്നലെ സേതുവാന്റെയും അങ്കിളുമായി പോയി പരാതി കൊടുത്തിരുന്നു. ഏറ്റെടുക്കൽ നടപടി നിർത്തിവെക്കണമെന്ന് പറഞ്ഞ് മിനിസ്റ്ററിക്കും കത്ത് കൊടുത്തിട്ടുണ്ട്. കോടതിയിലൊരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ? അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും ഒരു വെള്ളപ്പേപ്പറിലെ ഒപ്പിന്റെ പുറത്ത് കലാക്ഷേത്രം ഏറ്റെടുക്കാൻ അവർക്ക് പറ്റില്ല. വിട്ടുകൊടുക്കുന്നതായി കരാറുണ്ടാക്കണം. സേതുവാന്റെയും മംഗളും അതിൽ ഒപ്പിടണം. എങ്കിലേ ഏറ്റെടുക്കൽ പൂർണ്ണമാവോ? എന്നാലും ഇതുവരെ നമ്മളുമായി മറ്റെഴുത്തുകുത്തുകൾ നടക്കാത്തതിലും എനിക്ക് സംശയമുണ്ട് ശ്രീ. ഫോർമാലിറ്റീസ് എല്ലാം സേതുവാന്റിയുമായിട്ട് നടത്തിയെന്നാ ഡിപ്പാർട്ട്മെന്റിലുള്ളവർ പറയുന്നത്. ഇവിടെയാണെങ്കിൽ അങ്ങനെ ഒരു ലെറ്റർ പോലും വന്നിട്ടുമില്ല. അതൊക്കെ രാധികാന്റി കൈവശപ്പെടുത്തിയിട്ടുണ്ടാവുന്ന എന്റെ ഒരു വിശ്വാസം. പക്ഷേ വീട് മുഴുവൻ പരിശോധിച്ചിട്ടും ഒരു പേപ്പറും കിട്ടിയില്ലെന്നല്ലേ അങ്കിൾ ഇന്നലെ ഏട്ടനോട് പറഞ്ഞു? അവരതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മോളെ, ദ്രോഹിക്കണമെന്ന് കരുതി ഇറങ്ങി പുറപ്പെട്ടവർ ഏതറ്റം വരെ പോകാനും മടിക്കില്ല. പക്ഷെ എന്റെ സംശയം അതല്ല ശ്രീ. കലാക്ഷേത്രയുടെ പാതി കിട്ടിയാൽ കൊള്ളാമെന്ന് അമ്മായിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് മുഴുവൻ പുരാവസ്തു വകുപ്പിന് കൈമാറിയ അമ്മായിക്ക് എന്താ ഗുണം? നഷ്ടപ്പെടുന്നത് അവർക്കും കൂടിയല്ലേ. തനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ടെന്ന് അവർക്ക് ചിന്തിച്ചുകൂടെ? ശരിയാണ്. പക്ഷേ മറ്റാരെങ്കിലും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കാനുള്ള സാധ്യതയെ കുറിച്ച് കൂടി അന്വേഷിക്കണ്ടേ? കാവ്യ ആരെ ഉദ്ദേശിച്ചത്? നിനക്കാരെങ്കിലും സംശയമുണ്ടോ? അങ്ങനെയല്ല പറഞ്ഞത്. അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ള ഒരാൾ വിചാരിച്ചാലേ ഇങ്ങനെയൊക്കെ നടക്കൂന്ന് ഒരു തോന്നൽ. അമ്മായിക്ക് അത്തരം പിടിപാടൊന്നുമില്ല. മിനിസ്റ്ററിക്ക് കത്തു കൊടുത്തിരിക്കുന്നത് ഇതിന് പിന്നിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞു തന്നെയാ. കലാക്ഷേത്രയുടെ കാര്യത്തിൽ സാംസ്കാരിക വകുപ്പിന് ഇടപെടാതിരിക്കാൻ ആവില്ലെന്ന് തന്നെ എന്റെ വിശ്വാസം. അവരന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, നമ്മുടേതായ വഴിക്ക് നമുക്ക് അന്വേഷിക്കാം. എന്തായാലും കാവ്യ സമാധാനമായിട്ടിരിക്കെ. തൽക്കാലം കലാക്ഷേത്രയ്ക്ക് ഭീഷണിയൊന്നും ഉണ്ടാവില്ല. തക്ക സമയത്ത് തന്നെ നമ്മൾ അപകടം നടത്തരുത്. വിവരാവകാശ നിയമപ്രകാരം കലാക്ഷേത്രം ഏറ്റെടുക്കാനുള്ള സാഹചര്യം വ്യക്തമാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി പോകാൻ ഇറങ്ങിയതാ ഞാൻ. വരട്ടെ. നിങ്ങൾക്ക് പ്രതികാരം ചെയ്യണമെങ്കിൽ അത് എന്നോട് മതിയെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. എന്റെ വീട്ടുകാരെ വെറുതെ വിടാൻ പറഞ്ഞാ നിങ്ങൾ കേൾക്കില്ല അല്ലേ? മുത്തശ്ശന് മദ്യം കൊടുത്തത് ഞാനാണെന്ന് അദ്ദേഹം പറഞ്ഞോ? അതിന് നിങ്ങൾ മദ്യമല്ലല്ലോ, ജ്യൂസ് അല്ലേ കൊടുത്തത്? ജ്യൂസോ? അതെ, അന്ന് എനിക്ക് തന്നതുപോലെ ജ്യൂസിൽ കലക്കിയാ നിങ്ങൾ മുത്തശ്ശന് കൊടുത്തത്. നിനക്ക് വട്ട, മുത്തശ്ശന് ഈ വീട്ടിൽ വന്നതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. പഠിപ്പുള്ളവളല്ലേ നീ, ഒന്ന് ആലോചിച്ചൂടെ. നിന്റെ ഒപ്പം ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഞാൻ എങ്ങനെയാ മുത്തശ്ശന് ജ്യൂസിൽ മദ്യം കലക്കുന്നത്? മുമ്പ് എനിക്ക് തന്നത് നിങ്ങളായിരുന്നില്ലല്ലോ. പ്ലാൻ ചെയ്ത് ജോലിക്കാരി പോലും അറിയാതെയല്ലേ കലക്കിയത്? അതുപോലെ നിങ്ങളുടെ ഇളയമ്മയെ കൊണ്ടോ ശിവാനിയെ കൊണ്ടോ കൊടുപ്പിച്ചു കാണും. അമ്പലത്തിൽ വന്നിട്ടും കൂടുതൽ നേരം നിങ്ങൾ ഫോണിലായിരുന്നല്ലോ. ഞാൻ ബഹുമാനിക്കുന്ന ഒരു കലാകാരൻ കൂടിയാ മുത്തശ്ശൻ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചെയ്യും. എന്നെ എന്റെ കുടുംബത്തിലുള്ളവരെ അപമാനിക്കാൻ വേണ്ടി നിങ്ങൾ എത്ര വേണമെങ്കിലും തരം താഴും. ഇന്ന് തന്നെ മനഃപൂർവ്വം മുത്തശ്ശനെ വിളിച്ചു വരുത്തിയതാ നിങ്ങൾ. നിന്റെ മുത്തശ്ശൻ എന്നെ വിളിച്ചത് കലാക്ഷേത്രയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് കേട്ടപ്പോ വരാൻ പറഞ്ഞതാ ഞാൻ. അദ്ദേഹത്തെ അപമാനിക്കായിരുന്നില്ല എന്റെ ഉദ്ദേശം. കലാക്ഷേത്രയെ രക്ഷിക്കാൻ നിങ്ങൾ ദേവദൂതനൊന്നും അല്ലല്ലോ, ആണോ? എന്റെ കുടുംബത്തിന് വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം. എന്നിട്ട് ഒരിക്കൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നപ്പോ സഹായിക്കാൻ ഈശ്വരമഠത്തിൽ ഒരാൾ വേണ്ടി വന്നില്ല.
വെറുതെ എന്നോട് വഴക്കിടാൻ നിൽക്കാതെ അവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പറ. എനിക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ പരിഹരിക്കാം. നിങ്ങൾ ഇടപെടേണ്ട കാര്യമില്ല. ഇടപെട്ടാ പ്രശ്നം കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാനേ നിങ്ങൾ ശ്രമിക്കുള്ളൂ എന്ന് എനിക്കറിയാം. ശരി, ഇനി നിന്റെ കുടുംബത്തിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല. നിങ്ങളുടെ വഴക്ക് തൽക്കാലത്തേക്കൊന്ന് നിർത്തിവെച്ചാ ഞാൻ അങ്ങോട്ട് വരാം. വാമോളെ. നിന്റെ മുത്തശ്ശൻ കാരണം പിറന്നാൾ സദ്യ കൊളമായി. ഇനി ഡിന്നറിന് മുൻപ് ഇവിടെ പടക്കം പൊട്ടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നശിപ്പിക്കാൻ കലാക്ഷേത്രം എന്ന് ആരെങ്കിലും വരുമോന്നറിയില്ല. ഞാൻ അടക്കം കലാക്ഷേത്രയിലുള്ള ആരും അങ്ങോട്ട് വരില്ല. പോരെ. നീ വരാതിരിക്കുന്ന നല്ലത്. പിറന്നാളായിട്ട് അതെങ്കിലും ഭംഗിയായിട്ട് നടക്കട്ടെ. അയ്യോ ഏട്ടാ, അങ്ങനൊന്നും പറയല്ലേ. ഭംഗിയായിട്ട് നടക്കാതിരിക്കാനല്ലേ ഇവർ ആഗ്രഹിക്കൂ. താഴെ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യും? അപ്പോ നേരെ ഇരട്ടിയെ തുടങ്ങാം. ശരി മോളെ. അച്ഛമ്മേ, മുത്തശ്ശൻ ഇന്ന് ഇവിടെ വന്ന് കാണിച്ചു കൂട്ടിയതില് എടത്തേമ്മയ്ക്ക് നല്ല വിഷമമുണ്ട്. ആ സങ്കടം മാറിക്കോട്ടെ എന്ന് വെച്ചാ രാത്രി ഇത്തിരി പടക്കമൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചത്. പക്ഷെ എടത്തേമ്മ വരുന്നില്ലെന്നാ പറയുന്നത്. അവളെ ഞാൻ വിളിച്ചോണ്ട് വരാൻ മോളെ, എന്നോട് പറ്റില്ലെന്ന് പറയാൻ അവക്കാവില്ല. അതെനിക്കറിയാം അച്ഛമ്മേ, അതുകൊണ്ടല്ലേ ഞാൻ അച്ഛമ്മയോട് വന്ന് പറഞ്ഞത്. നിങ്ങൾ തുടങ്ങിക്കോ, ഞാനേ അവളെയും കൂട്ടി വന്നോ. രണ്ട് വർഷത്തിന് ശേഷം ഏട്ടന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയത്. ഏട്ടന് ഞങ്ങൾക്കൊപ്പം കൂടണം. ഈ പിറന്നാൾ ആഘോഷിക്കാൻ ഏട്ടന് വിഷമം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. എല്ലാ വർഷവും ഒപ്പം ഉണ്ടാവാറുള്ള ഒരാള് ഇന്നില്ലല്ലോ. അവനെ കുറിച്ച് ഓർത്ത് വിഷമിച്ചാ ഞാൻ മാറി നിന്നെന്ന് ആരാ പറഞ്ഞത്? ഒരു തീരുമാനം എടുത്ത അതിനനുസരിച്ച് മനസ്സിനെ ബലപ്പെടുത്താൻ എനിക്കറിയാം. എനിക്ക് അത്രയും മനോബലം ഇല്ല ഏട്ടാ. സിദ്ധുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ വേട്ടയാടാത്ത ഒരു നിമിഷം പോലും എനിക്കില്ല. വിഷമിക്കാതെ അടുത്ത പിറന്നാളിന് അവനും നമുക്കൊപ്പം ഉണ്ടാവും. ഞാൻ എല്ലാ സങ്കടവും മറക്കാം. പക്ഷേ ഏട്ടനും വരണം എന്റെ ഒപ്പം പടക്കം പൊട്ടിക്കാൻ. എനിക്കെന്തോ
ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നില്ല മോളെ. അപ്പോ വലിയ മനക്കെട്ടി ഉണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ലേ? ഞാൻ മാറി നിൽക്കുന്നതിന്റെ കാരണം അതൊന്നുമല്ല. പിന്നെ നിന്റെ കൂടെ ശിവയില്ലേ, അവനോടൊപ്പം ആഘോഷിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. ഇനി എന്തിനാ ശിവേട്ടനോട് അകൽച്ച? ഇത്രയും നാളും അകറ്റി നിർത്തിയത് തന്നെ ഏറ്റവും വലിയ ശിക്ഷയല്ലേ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല. ശ്രീകുട്ടി അവൻ വിവാഹം കഴിക്കുന്നതുവരെ ഈ അകൽച്ച തുടരും. ഞാനും ആ കുട്ടിയോട് സംസാരിച്ചിരുന്നു ഏട്ടാ, അവൾക്ക് ശിവേട്ടനെ വേണ്ടെന്ന ഇപ്പോഴും പറയുന്നേ. എങ്കിൽ എനിക്കും വേണ്ട അവനെ. നീ പോയി എൻജോയ് ചെയ്യ. പൂത്തിരി എടുത്തോണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുമോളെ. അയ്യോ, എനിക്കിതിലൊന്നും താല്പര്യമില്ല അച്ഛമ്മേ. ഈ കരിമരുന്നിന്റെ ഇടപാടിനോട് എനിക്കും വലിയ താല്പര്യമില്ല മോളെ. എന്നാലും ദേ കണ്ണം മാറി നിൽക്കുന്നുണ്ടല്ലേ. ചെല്ലുമോളെ. മോളെ ശിവാനി, കുറച്ച് പൂത്തിരിയോ മത്താപ്പോ എടുത്ത് ഇവക്ക് കൊടുക്ക്. ആ കൊടുക്ക അച്ഛമ്മേ. ആ മോളങ്ങോട്ട് ചേരുന്നു. നീയാണോ ഇതൊക്കെ ചെയ്തത്? ഞാനോ? ഇവിടെ പേടിപ്പിക്കലും കളിയാക്കലും ഒക്കെ നിനക്കൊരു കാര്യമാണല്ലോ. ഞാൻ എവിടെ മാറി നിൽക്കായിരുന്നു? ഒരു കമ്പിത്തിരി പോലും ഞാൻ എന്റെ കൈയോട് തൊട്ടിട്ടില്ല. പിന്നെ ആരാ ചെയ്തതെന്ന് എനിക്കറിയണം. പടക്കം കൈകാര്യം ചെയ്യുമ്പോ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? കൈന്നറിയാതെ തെറിച്ചു പോയതാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എടുത്തെ ഇവിടെ ദേഹത്ത് കൊണ്ടിരുന്നെങ്കിൽ എന്തായനെ? മാഡം, ഞാൻ അറിയാത്ത കാര്യം. മിണ്ടരുത്, മിണ്ടിയ നാളെ മുതൽ ജോലി ഉണ്ടാവില്ല. ജയന്റെ കൈന്ന് അറിയാതെ തെറിച്ചു പോയതാ? അറിഞ്ഞായാലും അറിയാതെ ആയാലും ഇനി ഈ അപകടം പിടിച്ച കളി ഇവിടെ വേണ്ട. ആഘോഷം നിർത്തി, എല്ലാവരും അവരവരുടെ പാട് നോക്കി പോവാ. നോക്ക് മോളുവാ. മനസ്സിന് സന്തോഷമില്ലാതെ ആഘോഷിക്കുന്നത് ഒരു തരം അഭിനയമോളെ. നിന്റെ പേടിയൊക്കെ മാറിയോ മോളെ? മാറി അച്ഛമ്മേ. അച്ഛമ്മേ, ഒരുപാട് പടക്കം ബാക്കിയിരിക്കുക, ഞങ്ങൾ പൊട്ടിച്ചോട്ടെ? വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. അപകടമില്ലാത്ത പൂത്തിരി പോലുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നീ പറഞ്ഞുകൊണ്ടാ ഞാൻ സമ്മതിച്ചത്. പക്ഷെ അതിന്റെ മറവില് ഗുണ്ടും അമുട്ടും ഒക്കെ വാങ്ങിച്ച എന്തിനാ? വാക്ക് പാലിച്ച് ശീലമുള്ളവരെ മാത്രമേ വിശ്വസിക്കാവൂന്ന് അച്ഛമ്മക്ക് ഇപ്പം മനസ്സിലായില്ലേ? ശരിക്കും മനസ്സിലായി. ശിവാനി ചെല്ല്, ബാക്കിയുള്ള കരിമരുന്നും വെടിമരുന്നും ഒക്കെ എടുത്ത് ആ പൊട്ടക്കണ്ടിലിട്ടേക്ക്. ഇവിടെ ചിലരുടെ മാലിന്യങ്ങൾ തള്ളിയാലേ
പൊട്ടക്കിണറ് പോലെ സഹിക്കില്ല. നേരാ പറഞ്ഞത്, വളരും തോറും ഇവളെ കൂടി വരുന്നതേ ഇന്ദിരയുടെ വിത്ത് ഗുണമാണെന്നാ തോന്നുന്നു. ഓഫീസിൽ നിന്ന് രമേശൻ വിളിക്കുന്നു. ഓ, അടുത്ത തലവേദന തുടങ്ങി. ജോലിക്കാരൊന്നും ഈ നേരം വരെ വീട്ടിൽ പോയില്ലേ? എന്നെ കൊണ്ട് ഈ ഓഫീസ് വരണം വയ്യാതായി കണ്ണ. എന്താ രമേശ? എന്നാ പിന്നെ തുടങ്ങിക്കോ. ജയനെ കൊണ്ട് ഞാൻ ജയിപ്പിച്ചാണെന്ന് പറഞ്ഞ അടുത്ത വഴക്ക്. വേണേല് ബോംബ് എറിഞ്ഞെന്ന് വരെ പറയൂ. ഇവള് എറിഞ്ഞത് ജയനോ എറിയിച്ചത് നിങ്ങളോ അല്ലാന്ന് എനിക്കറിയാം. പിന്നെ നീയോ? നീയാ ഇത് ചെയ്തത്? ഇത്തവണ കുതിര കയറ്റം എന്റെ നേർക്കാണോ? അതെ, നീ എറിഞ്ഞ പടക്കം എന്റെ ദേഹത്ത് വീണ് പൊട്ടാഞ്ഞതേ ഭാഗ്യം കൊണ്ട. അത്രയ്ക്ക് ചങ്കുറപ്പ് നിനക്കും നിന്റെ അമ്മയ്ക്കും മാത്രമേ ഈ വീട്ടിലുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജയൻ കുറ്റം സമ്മതിച്ചല്ലോ, പിന്നെ നീ എന്തിനാ ഇവളെ സംശയിക്കുന്നത്? വെറുതെ നമ്മളോട് വഴക്കുണ്ടാക്കാൻ, അല്ലാതെന്താ? എന്റെ നേർക്ക് ആക്രമണമെങ്കിലും ഇവളെ ലക്ഷ്യം വെക്കുന്നത് ഏട്ടനെയാ. പിറന്നാൾ ദിവസം പോലും ഏട്ടൻ സ്വസ്ഥമായിട്ടിരിക്കരുത്, അത്ര ഇവക്കുള്ളൂ. ശരിയടി പറഞ്ഞത്. ഞാനും എന്റെ വീട്ടുകാരും ഒക്കെ ആഗ്രഹിക്കുന്നത് നിന്റെ ഏട്ടന്റെയും ഈ കുടുംബത്തിന്റെയും സ്വസ്ഥത നശിപ്പിക്കണോന്ന് തന്നെയാ. ഉച്ചയ്ക്ക് മുത്തശ്ശൻ വന്ന് സ്വസ്ഥത നശിപ്പിച്ചു, രാത്രിയിൽ ഞാനും. നാളെ രാവിലെ ഇനി ആരെ ഉപയോഗിക്കണമെന്നാ ഇപ്പോഴത്തെ എന്റെ കൺഫ്യൂഷൻ. മോളെ. എന്താ ചുമ? നിന്നെ അല്ല, കാവ്യമോളെയാ വിളിച്ചത്. എന്താ ചുമ? ഓഫീസിലെ കാര്യങ്ങൾ രമേശൻ പറയുന്നതേ എനിക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. മോളൊന്ന് വന്നേ. ഏട്ടന്റെ അനിയത്തിയുടെയും ഗൂഢാലോചന തുടരട്ടെ. ആലോചിക്കാൻ വലിയ വലിയ കാര്യങ്ങൾ ഒരുപാടുണ്ട് എനിക്ക്. നീ എന്താ രഹസ്യം പറഞ്ഞത്? ഒന്നുമില്ല ചമ്മേ, ഓഫീസ് കാര്യങ്ങളിൽ എന്റെ സഹായിയായി കൂടിക്കൊള്ളാൻ ഞാൻ ശിവാനിയോട് പറയായിരുന്നു. എങ്കിൽ കേമമായി, പിന്നെ താഴിട്ടങ്ങ് പൂട്ടിയാ മതി. എങ്കിൽ കേമമായി, പിന്നെ താഴിട്ടങ്ങ് പൂട്ടിയാ മതി. ഓരോ ദിവസം കഴിയും തോറും അച്ഛമ്മയുടെ മുമ്പിൽ അവൾക്ക് സ്വാധീനം കൂടി കൂടി വരിക. ഇങ്ങനെ പോയ ഓഫീസിന്റെ നടത്തിപ്പ് അച്ഛമ്മ അവളെ ഏൽപ്പിക്കും. ഏൽപ്പിക്കട്ടെ, ശമ്പളം ഇല്ലാതെ ജോലി ചെയ്യാൻ ഒരാളെ കിട്ടിയാ സന്തോഷിക്കല്ലേ വേണ്ടത്. ഏട്ടൻ അങ്ങനെ നിസ്സാരമായിട്ട് കാണരുത്. ഒരിക്കൽ ഇവിടെ നിറങ്ങി പോവേണ്ടവൾ അവള്. നമ്മുടെ ബിസിനസ് രഹസ്യങ്ങൾ അവൾ അറിയുന്നത് നല്ലതാണെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? എന്താ മോത്തൊരു വിഷമം പോലെ? അല്ല, എന്തോ ഉണ്ട്, സംതിങ് റോങ്. അവളെ തന്നെ ജീവിതകാലം മുഴുവൻ സഹിച്ചോളാന്ന് ഏട്ടന് തോന്നി തുടങ്ങിയോ? തോന്നി എങ്കിൽ വേണ്ട. അത്തരം ചിന്തകൾ ഉണ്ടാകുമ്പോ ഞാൻ ഒഴുക്കിയ കണ്ണീരിനെ കുറിച്ച് ഏട്ടന് ഓർക്കണം. കലാക്ഷേത്രം ഏറ്റെടുക്കാനുള്ള അവസാന നടപടിക്രമത്തിനായി വന്ന ഞങ്ങള്.
കലാക്ഷേത്രം ഏറ്റെടുക്കാനുള്ള അവസാന നടപടിക്രമത്തിനായി വന്ന ഞങ്ങൾ. നിങ്ങൾ ഇതുവരെ ഇവിടെ താമസം മാറിയില്ല. ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? ഇതാണ് ഞങ്ങളുടെ എല്ലാം. എന്നിട്ടാണോ ഇതൊക്കെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞ് കത്ത് നൽകിയത്? കലാക്ഷേത്രം ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അക്കാര്യം വളരെ വ്യക്തമാക്കി കൾച്ചറൽ മിനിസ്ട്രിക്ക് ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട്. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നടപടി പൂർത്തിയാക്കി ഈ സ്ഥാപനം ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഓർഡർ. മിസ്റ്റർ സേതുമാധവനോടെ ചില പേപ്പേഴ്സിൽ കൂടി നിങ്ങളും അയാൾ ഒപ്പിടാനുണ്ട്. ആരും ഒരിടത്തും ഇനി ഒപ്പിടില്ല. ഞങ്ങൾ തന്ന പരാതി ആദ്യം തീർപ്പാക്കട്ടെ. ഞങ്ങളെ തകർക്കാൻ ശ്രമിച്ചത് ആരായാലും അവരെ ഞങ്ങൾ വെറുതെ വിടില്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണം. അതിനനുവദിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെയാ സാറേ പറയുന്നത്? ആരോ കള്ളയൊപ്പിട്ട് നൽകിയ ഒരു അപേക്ഷയുടെ പേരില് ഈ സ്ഥാപനത്തെ അന്യാധീനമാക്കാനാണോ ശ്രമം? ഇപ്പോഴാണ് കലാക്ഷേത്രം അന്യാധീനമായി കിടക്കുന്നത്. കലാക്ഷേത്രത്തിൽ ഇപ്പൊ കലാപരമായി യാതൊന്നും നടക്കുന്നില്ലെന്നാ അന്വേഷണത്തിൽ തെളിഞ്ഞത്. നിങ്ങൾ ആവശ്യപ്പെട്ടില്ലെങ്കിലും അത് ഏറ്റെടുക്കാൻ സർക്കാരിന് കഴിയും. നല്ല രീതിയിൽ സംരക്ഷിക്കാനും പറ്റും. ഇല്ല, ഞങ്ങൾ ഇതാർക്കും ഇട്ടുതരില്ല. ഞങ്ങളെ ഇല്ലാതാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റൂ. ഗോപൻ, സൂപ്രണ്ട് സാറിനെ വിളിച്ച് വിവരം പറ. ശ്രീയേട്ടൻ ഔട്ട് ഹൗസിലില്ല. ശ്രീകുട്ടി ചേച്ചി ഫോൺ വിളിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാ? അമ്മ കാവ്യച്ച് വിളിച്ച് വിവരം പറ. സൂപ്രണ്ട് സാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട്, ഉടനെ എത്തും. കലാക്ഷേത്രം ഒരു മോഹമായി എന്നും എൻ്റെ മനസ്സ് കിടപ്പുണ്ടായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു കാവ്യമായിട്ടുള്ള കല്യാണം ഞാൻ ഉറപ്പിച്ചത്.